പച്ചമുളക്, ഇഞ്ചി ഞാനിതിലിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കറക്കി എടുക്കാം, ചെറുതാക്കി അരിഞ്ഞ്. ഞാൻ അന്നേരം ഇഞ്ചൻപുളി ഉണ്ടാക്കാൻ പോവാണ്. ഇഞ്ചൻപുളിക്കുള്ള സാധനം ഇതൊക്കെയാണ്: ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, പുളി കലക്കി ഞാൻ വേണ്ടി പിഴിഞ്ഞു വെച്ചതാണ്, പുളി, കടുക്, ശർക്കര പാനി. ഇത് വെച്ചിട്ട് ഇന്ന് ഞാൻ ഇഞ്ചൻപുളി, ഇതിന് വല്ലാണ്ട് സാധനമൊന്നും വേണ്ട. പിന്നെ ഇതിന് വേണ്ടത് ഇത്തിരി എള്ള് വേണം. എള്ള് ഇന്നിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എള്ളില്ലാതെയാണ് ഞാൻ ഉണ്ടാക്കാറ്. നല്ല ഇഞ്ചൻപുളിയാണ്, അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രുചിയുള്ള ഇഞ്ചൻപുളിയാണ്. ആദ്യം നമുക്ക് നല്ലെണ്ണയാണ് വേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കൂടുതൽ നല്ലെണ്ണ നല്ലതാണ്, കേട് വരാണ്ടിരിക്കാൻ നല്ലതാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം. എണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്കതിലേക്ക് കടുകിടാം. ഒരു 3-4 സ്പൂണ് കടുക് വേണം. ചെമ്പുളിക്ക് കടുക്, കരിവേപ്പില, വറ്റൽ മുളക് വേണമെങ്കിൽ ഇടാം. ഇവിടെ എരിവ് കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ വറ്റൽ മുളക് ഉപയോഗിക്കുന്നില്ല. വേണ്ടവർക്കിടാം. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കരിവേപ്പില ഇടാം. പച്ചമുളക് ഇത് നല്ലപോലെ ചുമന്ന് വരണം. ചുമന്ന് വന്നാലേ നമുക്ക് അതിൻ്റെ രുചി കിട്ടുള്ളൂ. നല്ലപോലെ ചുമക്കണം. ഇത് ചുമക്കാൻ കുറച്ച് സമയമെടുക്കും. നല്ലപോലെ മൂത്ത് വരണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം, അടിയിലൊന്നും പിടിക്കാതെ. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയി അതിൻ്റെ രുചി പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം. വേണമെങ്കിൽ രണ്ട് വറ്റൽ മുളക് ഇടാം. അതിൽ ഇതിൽ എള്ളും കൂടെ ഇട്ടാൽ നല്ല, ചിലവർ ഇതിൽ കടുക് പൊടിച്ചിടും, പക്ഷെ ഞാനിത് വറവ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ചുമന്ന് വന്നിട്ടുണ്ട്, ഇങ്ങനെ അയ്യാണ് എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാനീയം, ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം. ഇത് അഴുക്കൊന്നുമില്ലാതെ വേണം ഇത് ഒഴിക്കാം. ശർക്കര പാനി ഒഴിച്ചു. ഇനി നമുക്കിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു മധുരത്തിലേക്ക് ലേശം ഉപ്പ്.
ഇനി അതിലേക്ക് നമുക്ക് ഈ പുളി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് കുറച്ച് നേരം ഇങ്ങനെ കുറുകി വരണം, ഇത്തിരി കുറച്ച് നേരം അവിടെ ഇരിക്കാം കുറുകാൻ. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്, ഇത് കുറച്ച് സമയം കൂടി ആയി കഴിഞ്ഞാൽ ഇത് നല്ല പരുവത്തിലായി. ചൂട കുറുകാണ് എങ്കിൽ അതിൽ കുറച്ച് ഒരു ലേശം മഞ്ഞപ്പൊടി നമുക്ക് ഉപയോഗിക്കാം, ഇത്രയും. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുറുകി പോകും. അപ്പോൾ നമുക്കിത് പാകത്തിനായിട്ട് ഇതൊന്ന് ആറണം. ആറുമ്പോഴേക്കത് നല്ല കട്ടിയിൽ വരും. ഞാൻ തീ ഓഫാക്കാണ്, സ്റ്റവ് ഓഫാക്കാം. ഇതവിടെ ഇരുന്നിട്ടൊന്ന് ആറുമ്പോഴേക്കും അത് വറ്റി വരും. ഇതിപ്പോൾ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്, കണ്ടാ നല്ല പോലെ നല്ല കട്ടിയായിട്ടുണ്ട്. ഇത്ര മതി നമുക്ക്. എന്താ ഇതിൻ്റെ രുചി അറിയുക? കുറേശ്ശെ തിരിച്ചത് മതി, ചോറുണ്ണ വേറെയൊന്നും വേണ്ട. ഇതൊരു പാത്രത്തിൽ ഇപ്പം കണ്ട ഇങ്ങനെയായി, കണ്ട നല്ല പരുവത്തിലായി. ഇങ്ങനെയായാൽ മതി, ഇത് മതി, വേറെ ഒന്നും വേണ്ട ചോറും.